ഹായ്, എൻ്റെ പേര് ആമിന. ഞാൻ ഇവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞ് ഇവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത്രയും ദൂരത്തും നമുക്ക് ഇവിടം വരെ വരുമ്പം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഹാപ്പിയാണ് ഞാൻ. ഇവിടെ ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് കുറേ എക്സാംസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് രീതിയിലായാലും ഡിസ്ക്രിപ്റ്റീവ് ആയാലും അതെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യലായെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ ഒന്നും വരില്ല. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ലൈബ്രറി ആയാലും ഹോസ്റ്റലിൽ തന്നെ നമുക്ക് സ്റ്റഡി ഹാൾ ഉണ്ട്. അവിടെ നമുക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പ്ലസ് ടു കഴിയുമ്പം നീറ്റ് കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴേ കോൺഫിഡൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ആ എക്സാം എല്ലാം എഴുതി നമ്മൾ ഇപ്പോഴേ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അതിനെ പോകുന്നത്. നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിലായാലും നമുക്ക് ഫോണെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ആയിപ്പോവും. ബട്ട് ഇവിടെ നമുക്ക് ഫോണില്ല, അതിനുവരെ നമുക്കൊരു ടാബാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ക്ലാസ് കാണാം. ഇവിടെ യൂണിവേഴ്സലിൽ തന്നെ ക്ലാസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ഒന്നുകൂടി ഒന്ന് കാണണം അങ്ങനെ തോന്നി നമുക്ക് ആ ടാബ് എടുത്ത് വെച്ച് കാണാം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് അതൊന്നും പറയാനില്ല, അടിപൊളി ക്ലാസ്സാണ്. നമ്മളൊരു ഡൗട്ട് എത്ര വട്ടം ചോദിച്ചാലും അവർ അടിപൊളിയായിട്ട് അത് പറഞ്ഞു തരും. പിന്നെ പലർക്കും ഒരു പേടിയാണ് ബേസിൻ്റെ, ബേസ് ചിലവർക്ക് കുറവായിരിക്കും. ബട്ട് ഇവിടെ നമുക്ക് എത്ര ലോവൽ ആണോ അത്രയും താഴ്ന്നിറങ്ങി അവർ പറഞ്ഞു തരും, അടിപൊളിയായിട്ട് പറഞ്ഞു തരും. നമുക്ക് 24 hours ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അതേപോലെ ലൈബ്രറി, അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്, നമുക്ക് വന്ന് നല്ലപോലെ റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ആ ഹോസ്റ്റലിൽ സ്റ്റഡി ഹാള് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്, നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമുക്ക് അടുത്തൂടെ പോലില്ല, ഒട്ടും ഡിസ്ട്രാക്ഷൻസ് ഇല്ല. നമുക്കിവിടെ എല്ലാത്തിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഇവിടെ നീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കറക്റ്റ് ആ രീതിയിൽ തന്നെ ഉള്ളതാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റഡി ഹാളായാലും സ്കൂളായാലും ഇവിടുത്തെ എല്ലാ ആംബിയൻസും എല്ലാം നമുക്ക് പഠിക്കാൻ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ആ കാര്യത്തിൽ ആരും ഡൗട്ട് ആവണ്ട. ക്യാരക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി ഒരു ക്യാരക്ടറും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഹോസ്റ്റലിൽ ഒരു സിസ്റ്റമാറ്റിക് ഷെഡ്യൂൾ ടൈപ്പാണ് എല്ലാം പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ പേഴ്സണാലിറ്റിയും ഡെവലപ്പായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കിവിടെ ശരിക്കും ഒരു ക്യാമ്പസ് ലൈഫാണ് കിട്ടുന്നത്. നമുക്കിവിടെ നമ്മൾക്ക് നല്ല ഫ്രീ ആയിട്ട് പഠിക്കാം, ഒരു ടെൻഷനും ഇല്ലാണ്ട്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. പിന്നെ ഇടയ്ക്കോടെ നമ്മളൊന്ന് മെൻ്റലി ഡൗൺ ആയാൽ തന്നെ ഹോസ്റ്റലായാലും വാർഡന്മാരുണ്ട് നമ്മളെ സപ്പോർട്ടിന്. അതുപോലെ എഫ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് പോയി പറയാം. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പഠിത്തത്തെയും കൂടി, നമ്മുടെ റൂമായാലും ഹോസ്റ്റലായാലും എല്ലാം നമ്മുടെ പഠിത്തത്തെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എഫിൻ്റെ നല്ല ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് എഫിൻ്റെ മീറ്റിംഗ് കാണും. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യം വെച്ചാൽ നമ്മൾ സ്വയമേ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റും. സ്വയമേ കയറി നമ്മൾ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ നല്ലപോലെ മാറിക്കിട്ടും. സ്വയമേ കയറി സംസാരിക്കാൻ കഴിയും. എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വരെ വന്ന് പഠിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള, അത് മാത്രമല്ല പുറത്ത് ലക്ഷദ്വീപും എല്ലായിടത്തും ഉള്ള കുട്ടികളുണ്ട്. അപ്പം അവരായിട്ടെല്ലാം നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്ന് നമുക്ക് ഓരോ കാര്യം പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ എല്ലാവരുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കും. ഇപ്പോൾ തെക്കൻ കേരളത്തിലായാലും മധ്യ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും കേരളത്തിന് പുറത്തുള്ളതായാലും എല്ലായിടത്തെയും കുട്ടികൾ ഇവിടെ ഉണ്ട്. സോ നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ പ്ലസ് വണ്ണും പ്ലസ് ടു ഒരുമിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയാലും നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക. അവർക്ക് പ്ലസ് വണ്ണിൽ പറ്റിയ അബദ്ധങ്ങളും അവർ ചെയ്ത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ കുറേ കാര്യങ്ങളും അതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. അതെല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാനിപ്പോൾ പ്ലസ് വണ്ണിലെ സ്റ്റുഡൻ്റ് ആണ്. പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10th കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂള് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. എന്തുകൊണ്ടായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ഫോർ